അങ്ങനെ തോന്നല് ഇത്രയും കാലായിട്ട് ഉണ്ടായിട്ടല്ലോ ഇതിനല്ലേ അവരെ പുറത്താക്കിയത് കുറ്റം പറയാൻ എന്ത് കണ്ടാലും കുറ്റം പറയാന്ന് പറഞ്ഞുകൊണ്ട് ഇതല്ലേ പുറത്താക്കിയത് വയസ്സന്മാരായ കണ്ണ് പൊക്കാത്തത് കണ്ടാ പറയും അപ്പൊ നമ്മള് ചെറുപ്പക്കാരെ അംഗീകരിച്ചു കൊടുക്കണം മനസ്സിലല്ലേ ഓരോ വയസ്സന്മാരുള്ളതൊക്കെ നല്ലൊരു ഐശ്വര്യ പെടുന്നത് ഇതിനെല്ലാം പുറത്താക്കിയത് ഇപ്പൊ എന്താ നിങ്ങനെ തോന്നണ്ടത് അന്ന് ഞാൻ പുറത്താക്കിയിട്ട് എന്താ ഇപ്പൊ ഒരു വല്ലാത്തൊരു സ്നേഹം അച്ഛനും അമ്മോട് തോന്നാൻ ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം നിനക്ക് തോന്നാൻ കാരണം എന്ത് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ അച്ഛനും അമ്മയ്ക്കും കൂടി നിങ്ങള് കൂട്ടി നോക്കിയാ എത്രയാന്ന് 2500 5000 ഉറുപ്പ്യ ഉണ്ട് പോരും നമ്മക്ക് അവര് രണ്ടാള് കൊടുത്തിട്ടുണ്ടെങ്കില് എന്ത് 500 ഉറുപ്പ്യ അതെന്തിനേന്നത് ഇന്നുണ്ടാക്കാനേ 500 ഉറുപ്പ്യ ഉണ്ടായിട്ട് 500 അല്ല 2500 പൈസ തന്നെ നിങ്ങൾക്ക് പൈസ ഒന്നും വേണ്ടേ ഒരു കൊല്ലായത് ലോക്ക്ഡൌൺ ആണെന്നാണ്ട് ഈ തെറ്റാൻ തുടങ്ങിയിട്ട് പേപ്പറും വായിച്ചിട്ട് ഞാനും അതേപോലെ തന്നെ അടുക്കളപ്പണി അടുക്കളപ്പണി അല്ല വേറെ കിറ്റ് ഉള്ള കാരണം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ കഴിഞ്ഞു കിറ്റ് മാത്രം മതിയാ കറന്റ് ചാർജ് കൊടുക്കണം ഫോണിന്റെ പൈസ കൊടുക്കണം പിന്നെ പാല് കേബിള് എന്തൊക്കെ ഒരു കാര്യമുണ്ട് നമുക്ക് കൊടുക്കാന് അതിനൊക്കെ പൈസ തന്നെ വേണ്ടേ അതേപോലെ പത്രത്തിന് വേണം നിങ്ങള് വായിച്ചിട്ടല്ലേ എപ്പോഴും പത്രം വായിക്കിട്ടല്ലേ എന്നിട്ട് ഏത് മാസം പൈസ കൊടുക്കണ്ടേ നിങ്ങൾ എങ്ങോട്ടാ ഈ ചാടി വെച്ച് പോണത് ഞാൻ പറയണത് നമ്മൾ മനസ്സിലാവണില്ലേ അപ്പൊ ഞാൻ പറയണ കാര്യങ്ങളല്ലേ പിന്നെ ഗ്യാസ് വേണം അതാ ഗ്യാസിന്റെ പൈസ എവിടെ എത്തി 500 ഉറുപ്പ്യ ഗ്യാസ് ഇപ്പൊ 870 ഉറുപ്പ്യാണ് ഇപ്പൊ പ്രാവശ്യം കൊടുത്തത് അതല്ലേ ഞാൻ പറഞ്ഞത് നമുക്കൊരു വരുമാന മാർഗം അതാണ് ഇപ്പൊ വേണ്ടത് അതിന് അച്ഛനെ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ വേണം ഇപ്പൊ ഇപ്പൊ സ്കൂള് പോകണ്ട സ്കൂളുണ്ട ഓൺലൈനിൽ എന്ന് പറഞ്ഞിട്ട് പൈസട്ടുണ്ടോ വല്ലതും അതുമില്ല നിങ്ങളോടുള്ള ഞാൻ ആരോടും അറിയാം ഇപ്പൊ അവര് വരികയാണെങ്കിൽ ഇപ്പൊ 2500 2500 5000 ഉറുപ്പ്യ നമുക്ക് ചെലവിനെങ്കിലും കിട്ടുമല്ലോ ഇല്ലാതെക്കാനാവില്ല ഇവിടെ വന്നിട്ട് ഞാനിപ്പോ ഇവിടെ വന്നു വെച്ചിട്ട് ഒന്നും പറയണമെന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും നമ്മടെ കാര്യല്ലേ ജീവിച്ചു പോണ്ടേ നമുക്ക് ആ മാസം 5000 ഉറുപ്പ്യ ആണെങ്കിൽ ചെലവെങ്കിൽ നടത്താലോ ഇവിടെ അതാണ് ഞാൻ ഈ പറയണത് അപ്പൊ അവര് ഞങ്ങൾ കൊണ്ടാളെ പൂജി കൊണ്ടല്ല ഓര് വന്ന അവർക്ക് വരുമാനം ഉണ്ട് അവരെ കുട്ടികൊണ്ട് ഓര് വന്ന എനിക്ക് വരുമാനം എന്നെ പുറത്താക്കുവോ നിങ്ങൾക്ക് അതൊന്നും ആലോചിച്ചിരിക്കണ്ട നിങ്ങൾ പുറത്താക്കുവോ അത്താക്കുവോ എന്തായാലും അച്ഛനും അമ്മയും വിളിച്ചിട്ട് പോലെ ആ ഒന്നും പറഞ്ഞാ പറ്റില്ല നിങ്ങൾ ചോദിക്കാൻ പറ്റില്ല ഇവിടെ ഒരു കൊല്ലായാലും ഈ ലോക്ക്ഡൌൺ തുടങ്ങിയിട്ട് കൊറോണ വന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ ആളെ പങ്കെടുക്കാൻ പറ്റുന്ന 500 ആളെ പങ്കെടുപ്പിക്കും 100 ആളെ പങ്കെടുക്കാൻ പറഞ്ഞ 600 ആളെ പങ്കെടുപ്പിക്കും കുറച്ച് തുറന്നപ്പോ പരസ്യം എല്ലാരും കൂടി കല്യാണം എല്ലാരും ശ്രദ്ധിക്കാത്തോണ്ടല്ല അങ്ങനെയൊക്കെ ആയത് അതിന് നമ്മളെ എല്ലാരും ഇങ്ങനെ ആൾക്കാര് പോത്തിറങ്ങാനും വയ്യ മിക്കാളും മുതലാണ് വിലയില്ല വീട്ടിലേക്കാണെങ്കിൽ 7 ഉറുപ്പ്യ അത് കിട്ടുന്നത് 45 50 ഉറുപ്പ്യ ഉണ്ടായിരുന്നു അത് പോയി തക്കാളിക്ക് കർഷകർ അതാ 2.5 ഉറുപ്പ്യ പോലും കിട്ടാതെ മുഴുവൻ കോട്ടയം അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് വേറെ ഇപ്പൊ വരുമാന മാർഗങ്ങളൊന്നും കാണാൻ നമുക്ക് 2000 കിട്ടണെങ്കിൽ 60 കിട്ടുന്ന എത്ര കാലം കഴിയണം അത് വരെ ജീവിക്കണം
ഞാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അവരെ വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കിയത്, അല്ലാതെ എന്റെ ഇഷ്ടത്തിനൊന്നും അല്ലല്ലോ. തൽക്കാലം അവര് വൃദ്ധസ്ഥാനത്ത് തന്നെ കൂടിക്കോട്ടെ. ഞാൻ വരുമ്പോ നമ്മളെ കാര്യല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോണ്ടിരിക്കും. ഞാൻ പൈസ ഉള്ളവർക്ക് മാത്രമൊന്നുമല്ല, പൈസ ഉണ്ടെങ്കിൽ മാത്രമൊന്നും വൃദ്ധമാരെ സ്വീകരിച്ചാ പോരാ. അവർക്ക് പൈസ ഇല്ലാത്ത സമയത്ത്, വയസ്സാവുന്ന കാലത്ത് പൈസ ഇല്ലാത്ത സമയത്ത് അവരെ സംരക്ഷിക്കാൻ മക്കളൊക്കെ വേണ്ട. അപ്പൊ ചേർക്ക് പുറത്താക്കില്ലേ, ഒരിറക്കി പറഞ്ഞാച്ചില്ല. പൈസ ഈ പുതിയ ഗവൺമെന്റ് വന്നപ്പോ 2500 രൂപ ഓരോരുത്തർ പെൻഷൻ കൊടുക്കുന്നപ്പോ അവരെ കൂട്ടിക്കൊണ്ടിരുന്നു. വയസ്സായ ആൾക്കാരുണ്ടാകുമ്പോ ഓരൊക്കെ സംരക്ഷിക്കുന്ന ജവാന മക്കൾക്ക് ഉണ്ട്. അത് വരുമാനം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എന്തായാലും വയസ്സന്മാർക്ക് നല്ല കാലം വന്നു തോന്നുന്നു ഈ സർക്കാർ വന്നപ്പോഴേ. എന്തായാലും ഇപ്പൊ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളെ പോയിട്ട് അച്ഛനും അമ്മയും കൂട്ടിയിട്ട് പോയി. ഞാൻ പറഞ്ഞല്ലേ, ഞാനല്ലേ ഇറക്കി വിട്ട് പറഞ്ഞത്. ഇനി ഇറക്കി വിടില്ല, എന്താ ഉറപ്പ്? അപ്പൊ പെൻഷൻ എന്നും കൊടുത്താ പിന്നെ ഇറക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ. ഇപ്പൊ അവിടെ വരുമാനം ഉണ്ടാവുമ്പോഴത്തോ നോക്കിക്കോളും. വെറുതെ അല്ല, ഞാൻ അന്നേരം പത്രത്തിൽ കണ്ടത് വൃദ്ധസ്ഥാനത്ത് നിന്ന് അച്ഛനമ്മമാരൊക്കെ മക്കള് കൂട്ടിക്കൊണ്ടാൻ തുടങ്ങി, ഇതാവും കാര്യം. അത് കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ബുദ്ധി വന്നത്. അത് മാത്രം വായിച്ചിരുന്നില്ലേ. വരും വരാതിരിക്കില്ല നാളെ നമുക്കും വാർദ്ധക്യം, ഇന്നു തിളയ്ക്കും യുവരക്തം നാളേറുമ്പോൾ വാർദ്ധക്യം. വരും വരാതിരിക്കില്ല നാളെ നമുക്കും വാർദ്ധക്യം, ഇന്നു തിളയ്ക്കും യുവരക്തം നാളേറുമ്പോൾ വാർദ്ധക്യം.